വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ ഓഡിറ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ്. ജെ ഡി സി പരീക്ഷ എഴുതുന്നതിൻ്റെ ഉദ്ദേശിച്ച് ആണ് ഇങ്ങനെ ഒരു ക്ലാസ് ഇപ്പം ഇവിടെ എടുക്കുന്നത്. നമ്മൾ ഈ ക്ലാസ്സുകൾ, ഓഡിറ്റിങ്ങിൻ്റെ ക്ലാസ്സുകളെല്ലാം നേരത്തെ യൂട്യൂബ് ചാനൽ വഴി ആദ്യം തന്നിരുന്നു. ഈ പരീക്ഷ എഴുതുന്നവരെ അതും തുടർച്ചയായിട്ടെല്ലാം കേൾക്കണം, അതെല്ലാം കാണണം. അതിനുശേഷം ഇതും കൂടെ കേൾക്കുക. ഇത് പരീക്ഷയെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഏത് രീതിയിലായിരിക്കും, അത് നമ്മൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ് എന്നെല്ലാം ആണ് ഇതിനകത്ത് പറയുക. അപ്പം നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ പരീക്ഷ 3 മണിക്കൂർ പരീക്ഷയാണ്. അതിനകത്ത് 75 മാർക്കാണ് മാക്സിമം മാർക്ക്. ഇതിനകത്ത് പാർട്ട് എ പാർട്ട് ബി എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് എയിൽ 15 ചോദ്യങ്ങളാണ് തരുന്നത്. അതിൽ നിന്ന് 10 എഴുതണം, 2.5 മാർക്കാണ് ഒരെണ്ണത്തിന്. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ എസ്എ ചോദ്യങ്ങൾ, 8 എസ്എ ചോദ്യങ്ങൾ തരും. അതിൽ നിന്ന് ഏതെങ്കിലും 5 എഴുതണം, ഒരെണ്ണത്തിന് 10 മാർക്കുമാണ്. അപ്പോൾ നമ്മൾ പൊതുവേ ഓഡിറ്റിങ്ങിൻ്റെ എസ്എകളൊന്നും അധികം ലെങ്തി അല്ല. അപ്പോൾ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ്, എല്ലാം എസ്എ എഴുതുമ്പോൾ എപ്പോഴും പോയിൻറ്റ്സുകൾ അതിനകത്ത് വരുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ആദ്യമേ ഷോർട്ട് നോട്ടിൻ്റെ ഒന്ന് സൂചിപ്പിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് നോട്ടാണ് ടെസ്റ്റ് ഓഡിറ്റ്. അപ്പോൾ ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ ഓഡിറ്റിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഓഡിറ്റ് കണ്ടക്റ്റഡ് ടു ടെസ്റ്റ് ദ കറക്റ്റ്നെസ് ഓഫ് ഫൈനൽ ഓഡിറ്റ് എന്നാണ് ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഓഡിറ്റർ ചെയ്ത ഓഡിറ്റ് ജോലിയുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓഡിറ്ററുടെ മേലുദ്യോഗസ്ഥൻ നടത്തുന്ന ഒരു പരിശോധന. അത് പൂർണ്ണമായ ഒരു ഓഡിറ്റ് അല്ല. ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ട് കുറേ ഭാഗങ്ങൾ മാത്രം പരിശോധിക്കുന്നു. 1-2 ദിവസങ്ങളെടുത്ത് ടെസ്റ്റ് ഓഡിറ്റ് നടത്തും. അപ്പോൾ ഈ ടെസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത് ഉദ്യോഗസ്ഥന്മാർ ഓഡിറ്ററുടെ മേലുദ്യോഗസ്ഥന്മാരാണ്. അത് ഐസൻ ഡയറക്ടർ ആകാം, അതുപോലെ തന്നെ ജോയിൻറ്റ് ഡയറക്ടറും ആകാം. അപ്പോൾ ഇവരാണ് ടെസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത്. അപ്പോൾ ടെസ്റ്റ് ഓഡിറ്റ് കണ്ടക്റ്റഡ് ടു ടെസ്റ്റ് ദ കറക്റ്റ്നെസ് ഓഫ് ഫൈനൽ ഓഡിറ്റ്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ വൺ ഓഫ് ദ സുപ്പീരിയർ ഓഫീസർ ഓഫ് ദ ഓഡിറ്റർ. അത് ഒരു സ്പെഷ്യാലിറ്റിയാണ്. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ടെസ്റ്റ് ഓഡിറ്റ്. ഇനി വേറൊരു ചോദ്യമാണ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. അത് ഓഡിറ്ററുടെ ഒരു മുൻകൂട്ടി തയ്യാറാക്കുന്ന ഒരു പദ്ധതിയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം അനുസരിച്ച് ചെയ്യേണ്ട ജോലികൾ, ഓഡിറ്റർ ചെയ്യേണ്ട ജോലികൾ, ആ സംഘത്തിൽ ചെയ്യേണ്ട ജോലികൾ മുൻകൂട്ടി തയ്യാറാക്കി അതനുസരിച്ച് ആണ് ജോലികൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ജോലികളും ചെയ്തു തീർക്കണമെന്നില്ല, ഒരു പക്ഷേ ചെയ്തു തീർക്കാം. അപ്പം ഇതൊരു ടെൻഡേറ്റീവ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിനകത്ത് മാറ്റങ്ങൾ വരാം. ഉദ്ദേശ ജോലികൾ തീർക്കുകയോ തീർക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് എ ലിസ്റ്റ് വിച്ച് കണ്ടെയ്ൻ ദ ഡീറ്റെയിൽസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ വർക്ക് ടു ബി കണ്ടക്റ്റഡ് ബൈ ആൻ ഓഡിറ്റർ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഓഡിറ്റർ ഹിംസെൽഫ്. ഓഡിറ്റർ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ ഓഡിറ്റർ ടു കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ ദ ഷെഡ്യൂൾഡ് ടൈം വിതൗട്ട് എനി ഒമിഷൻ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതായത് ഓഡിറ്റർക്ക് ചെയ്യേണ്ട ജോലികൾ കൃത്യസമയത്തിനുള്ളിൽ തന്നെ, ചെയ്ത് തീർക്കേണ്ട സമയത്തിനുള്ളിൽ തന്നെ അത് വിട്ടുപോകാതെ എല്ലാ ജോലികളും ചെയ്ത് തീർക്കാൻ സഹായിക്കുന്നു ഈ ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നതുകൊണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഷോർട്ട് നോട്ടാണ് വൗച്ചിങ്. വൗച്ചിങ്ങും ചോദിക്കാം, വൗച്ചറും ചോദിക്കാം. അപ്പോൾ വൗച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൗച്ചർ ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. നമ്മുടെ ഇടപാടുകളുടെ
ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെളിവ്, ഒരു ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ളതിനുള്ളൊരു തെളിവാണ് വൗച്ചർ എന്ന് പറയുക. ഇപ്പോൾ നമുക്ക് കടയിൽ പോയി ഒരു സാധനം പർച്ചേസ് ചെയ്താൽ നമുക്ക് ബില്ല് കിട്ടുന്നു, ആ ബില്ലെന്ന് പറയുന്ന ഒരു വൗച്ചറാണ്. അതുപോലെ ബാങ്കിൽ പണം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പേ ഇൻ സ്ലിപ്പിൻ്റെ ഒരു ഭാഗം, ഒരു പോർഷൻ നമുക്ക് കൗണ്ടർ ഫോയിൽ കിട്ടുന്നുണ്ട്, സീലടിച്ചവർ ഇങ്ങോട്ട് തരും, അത് വൗച്ചറാണ്. അതുപോലെ ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ പണം വിഡ്രോ ചെയ്യുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്ന ചെക്ക് എന്ന് പറയുന്ന ചെക്ക് ലീഫ്, അത് ബാങ്കിലെ വൗച്ചറാണ്. ഇങ്ങനെ വൗച്ചറുകൾ ധാരാളമുണ്ട്. വൗച്ചിങ് എന്ന് പറയുന്നത് ഈ വൗച്ചറുകൾ വെച്ചുകൊണ്ട് ഇടപാടുകൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ വൗച്ചിങ് ഈസ് ദ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ് വിത്ത് ദ റിലവൻ്റ് വൗച്ചേഴ്സ്. വൗച്ചർ ആ ബന്ധപ്പെട്ട വൗച്ചറുകളുമായി വെച്ചുകൊണ്ട് പരിശോധിക്കുകയാണ് ശരിയാണോ എന്ന് ഇടപാടുകൾ, അതിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ വൗച്ചിങ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ എസൻസ് ഓഫ് ഓഡിറ്റ് എന്നൊക്കെ പറയും. കാര്യം ഒരു ഓഡിറ്റിൻ്റെ നട്ടെല്ലാണ് അല്ലെങ്കിൽ അതിൻ്റെ കാതലായ ഭാഗമാണ് ഓഡിറ്റിൻ്റെ വൗച്ചിങ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വൗച്ചിങ്ങിൽ നിന്ന് നമുക്ക് അവിടുത്തെ കൃത്രിമങ്ങളോ കള്ളത്തരങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതുമ്പോൾ ആ പോയിൻറ്സ് അതിനകത്ത് വരണം, ശ്രദ്ധിക്കുക. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, നിയമപരമായ ഓഡിറ്റാണ് സ്റ്റാറ്റ്യൂട്ട്. ഏതെങ്കിലും ആൻ ഓഡിറ്റ് കണ്ടക്റ്റഡ് ആസ് പർ എനി ഓഫ് ദ ആക്ട് അല്ലെങ്കിൽ കണ്ടക്റ്റഡ് ആസ് പർ ബൈ ലോ, ഒരു നിയമം നിർബന്ധമാക്കിയിട്ടുള്ള ഓഡിറ്റാണ്. അത് സഹകരണ ഓഡിറ്റ് മാത്രമല്ല, കമ്പനി ഓഡിറ്റ്, അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനീസിൻ്റെ ഓഡിറ്റ്, ഇതെല്ലാം അതാത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റ് ചെയ്യണം. 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ അത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ വർഷവും എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ഓഡിറ്റ് ചെയ്തിരിക്കണം, വർഷത്തിൽ ഒരു പ്രാവശ്യം ഓഡിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയും. അപ്പം ഏതെങ്കിലും ഒരു ഓഡിറ്റ് ഒരു നിയമം മൂലം നിർബന്ധമാക്കിയിരിക്കുന്ന ഏത് ഓഡിറ്റ് ആണെങ്കിലും അതിന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നു. ഇനി സ്റ്റേറ്റ് കൺട്രോൾഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു സർക്കാർ നിയന്ത്രണത്തിലുള്ളതും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാൽ നടത്തപ്പെടുന്നതുമായ ഓഡിറ്റാണ്. അതാണ് സ്റ്റേറ്റ് കൺട്രോൾഡ് ഓഡിറ്റ്. അത് സഹകരണ സ്ഥാപനങ്ങളുടെ ഓഡിറ്റ് മാത്രമേ സ്റ്റേറ്റ് കൺട്രോൾഡ് ഓഡിറ്റ് ഉള്ളൂ. ഇനി വേറൊരു ചോദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അതും സഹകരണ ഓഡിറ്റിൽ മാത്രമുള്ളതാണ്, ഭരണപരമായ ഓഡിറ്റ്. ഓഡിറ്റ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും ഉണ്ട്. അപ്പം കമ്പനികളിലൊക്കെ ഫൈനാൻഷ്യൽ ഓഡിറ്റ് മാത്രമാണ്, സാമ്പത്തികമായ ഓഡിറ്റാണ്, അതായത് കണക്കുകൾ മാത്രം പരിശോധിക്കുക. പക്ഷേ ഇത് സഹകരണ സ്ഥാപനങ്ങളിൽ ഫൈനാൻഷ്യൽ ഓഡിറ്റ് കണക്കുകളുടെ പരിശോധനയുണ്ട്, കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഭരണപരമായിട്ട് അവിടുത്തെ ഭരണകാര്യങ്ങൾ പരിശോധിക്കുക, അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുക. ഇപ്പം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിനകത്ത് ആ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ സഹകരണ നിയമത്തിനും ചട്ടങ്ങൾക്കും അതുപോലെ ആ സംഘത്തിൻ്റെ ബൈലോയ്ക്കും ഒക്കെ അടിസ്ഥിതമായിട്ട് തന്നെയാണോ നടത്തിക്കൊണ്ട് പോകുന്നത്, അതുപോലെ സംഘത്തിൻ്റെ സംഘത്തിലെ അംഗങ്ങൾക്ക് അവർ ഉദ്ദേശിച്ച പ്രയോജനം ആ സംഘത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് അതായത് സംഘം ജീവനക്കാരുടെ സേവന വേതന കാര്യങ്ങൾ പരിശോധിക്കുക, ഇതെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിനകത്ത് വരുന്നതാണ്. ഇനി വേറൊന്ന് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിക്കാം. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഡിറ്ററുടെ ഓഡിറ്റ് ജോലിയിലെ ഒരു ഭാഗമാണ്. ഓഡിറ്റ് പൂർത്തിയാക്കിയതിന് ശേഷം ഓഡിറ്റിനെ അതിൻ്റെ ചില ഘടനകൾ നോക്കിയിട്ട് അതായത് സാമ്പത്തിക ഭദ്രത അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് മെയിൻ്റനൻസ് ജനറൽ വർക്കിംഗ് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ആ സംഘത്തിൻ്റെ പലതും നോക്കി ഓഡിറ്റർ 100 ഇത്ര മാർക്കെന്ന് കണക്കാക്കും. അങ്ങനെ കണക്കാക്കി കൊടുത്ത് അതിനെ എ ബി സി ഡി എന്ന് തരംതിരിക്കും.
അങ്ങനെ തരംതിരിക്കുക. 60% കൂടുതലാണ് എ ക്ലാസ്, 50-59 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ബി ക്ലാസ്, 35-49 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ സി ക്ലാസ്, ഇനി 35% കുറവാണ് കിട്ടുന്നതെങ്കിൽ ഡി ക്ലാസ്. ഇങ്ങനെ തരംതിരിച്ച് ആണ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അത് ഓഡിറ്ററുടെ ഒരു ജോലിയാണ്. അത് ക്രെഡിറ്റ് സംഘങ്ങൾക്കും നോൺ ക്രെഡിറ്റ് സംഘങ്ങൾക്കും ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്താറുണ്ട്. പിന്നെ കൺകറൻ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺകറൻ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് കണക്കുകൾ എഴുതുന്നതിനോടൊപ്പം തന്നെ കണക്ക് പരിശോധനയും നടത്തുന്നു, അതാണ്. അപ്പോൾ കൺകറൻ്റ് ഓഡിറ്റ് രണ്ട് തരമുണ്ട്, സിംഗിൾ കൺകറൻറ്റും ഗ്രൂപ്പ് കൺകറൻറ്റും. ഒരു സഹകരണ സ്ഥാപനത്തിന് ഒരു ഉദ്യോഗസ്ഥൻ ഓഡിറ്റ് ചെയ്യുക, അവിടെ തന്നെ അവിടെ മാത്രം ഓഡിറ്റ് ചെയ്ത് ആ ഓഡിറ്റ് ജോലി വൃത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അത് സിംഗിൾ കൺകറൻറ്റ്. ഗ്രൂപ്പ് കൺകറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സംഘങ്ങളിൽ ഈ ഒരു ഓഡിറ്റർ തന്നെ ഓഡിറ്റ് ജോലികൾ പൂർത്തിയാക്കുന്നു, അതിനാണ് ഗ്രൂപ്പ് കൺകറൻറ്റ്. അപ്പം സിംഗിൾ ആണെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും ഇവർ ചെയ്യുന്ന ഈ ജോലിയുടെ പ്രതിഫലമായിട്ട് സർക്കാരിലേക്കാണ് പണം അടയ്ക്കുന്നത്. അത് ഓഡിറ്റ് കോസ്റ്റ് എന്നാണ് എനിക്ക് പറയുക. അത് വേറൊരു ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കുക, ഓഡിറ്റ് ഫീസ്, ഓഡിറ്റ് കോസ്റ്റ് വ്യത്യാസം. ഓഡിറ്റ് ഫീസ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് പൂർത്തിയാക്കിയതിന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന തുക സർക്കാരിലേക്ക് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 30 ദിവസത്തിനകം അടയ്ക്കണം, സംഘം അടയ്ക്കണം, അതാണ് ഓഡിറ്റ് ഫീസ്. അത് ഓഡിറ്റ് പൂർത്തിയാക്കിയതിന് ശേഷം അടച്ചാൽ മതി, സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം അടച്ചാൽ മതി. പക്ഷേ ഓഡിറ്റ് കോസ്റ്റ് അതല്ല, അഡ്വാൻസ് ആയിട്ട് സർക്കാരിലേക്ക് അടയ്ക്കണം. അടച്ചാൽ മാത്രമേ ഓഡിറ്ററുടെ സേവനം വിട്ടു കിട്ടത്തുള്ളൂ. ഏത് തസ്തികയിലുള്ള ഓഡിറ്ററുടെ സേവനം വേണമെങ്കിലും അതനുസരിച്ചുള്ള ആവറേജ് കോസ്റ്റും ലീവ് സാലറിയും പെൻഷൻ കോൺട്രിബ്യൂഷനും കൂടെ കൂടിയ തുക, അത് 6 മാസത്തെ തുക അഡ്വാൻസ് ആയിട്ട് അടയ്ക്കണം. ഇതൊക്കെ വിശദമായിട്ട് നമ്മുടെ ഓഡിറ്റിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കൂടെ നിങ്ങൾ കേട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഷോർട്ട് നോട്ടുകൾ ചോദിക്കാം. പിന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, ഡിപ്രീസിയേഷൻ, ഇതെല്ലാം ചോദിക്കാവുന്നതാണ്. ഇനി എസ് ഐയിലോട്ട് നമുക്കൊന്ന് കടന്നു നോക്കിക്കഴിഞ്ഞാൽ എസ് ഐ അതൊക്കെ ചോദിക്കാം. ഡിഫൈൻ ഓഡിറ്റ് അല്ലെങ്കിൽ ഡിഫൈൻ കോപ്പറേറ്റീവ് ഓഡിറ്റ്, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്, അങ്ങനെ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമെന്ന് എഴുതുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പനി ഓഡിറ്റും സഹകരണ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പനി ഓഡിറ്റ് ആൻഡ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. പിന്നെ ചോദിക്കാവുന്നതാണ് വാട്ട് ഈസ് വൗച്ചിങ്, വാട്ട് ആർ ദ പോയിൻറ്സ് ടു ബി കൺസിഡേർഡ് വൈൽ എക്സാമിനിങ് വൗച്ചർ. വൗച്ചിങ് എന്നാൽ എന്താണ്? വൗച്ചറുകൾ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം. പിന്നെ വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ഓഡിറ്റ് വർക്ക്, ഓഡിറ്റ് ജോലിയുടെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്തെല്ലാമാണ്. 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, മെക്കാനിക്കൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഓഡിറ്റ് ഒന്ന്, രണ്ടാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ മെത്തേഡ് ഓഡിറ്റ്, 3rd ഘട്ടം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, 4th എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് സമ്മറി ഓഫ് ഡിഫക്റ്റ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഇങ്ങനെ 4 ഘട്ടങ്ങളാണ്. ഈ 4 ഘട്ടങ്ങളെപ്പറ്റി ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ പലതരം ഓഡിറ്റുകൾ ഏതെല്ലാമാണ്, അതങ്ങനെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, മുമ്പേ പറഞ്ഞ മാതിരി ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ്റെ എസ് ഐ ചോദിക്കാം. ഒരു ക്രെഡിറ്റ് സംഘത്തിൻ്റെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ്റെ മാനദണ്ഡങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് എഴുതാനും ചോദിക്കും. ഇങ്ങനെയുള്ള എസ് ഐകളും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഓഡിറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ച് ഓഡിറ്റിൻ്റെ പരീക്ഷ എഴുതി നല്ല മാർക്ക് മേടിക്കുക. ഓൾ ദ ബെസ്റ്റ്.